വിദ്യാർത്ഥികൾ മാത്രമല്ല അധ്യാപകരും ഇതിനോടൊക്കെ പ്രതിബദ്ധതയുള്ള ബഹുജന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ വലിയ സമര പോരാട്ടത്തിലാണ്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അത്രമാത്രം കലുഷിതമായിട്ടുള്ള ഒരു കാലഘട്ടം സമീപകാല ചരിത്രത്തിലൊന്നും ഉണ്ടായിട്ടില്ല. ഞാനിന്ന് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന രണ്ടാമത്തെ സമരമാണ് നിങ്ങളുടെ ഈ രാപ്പകൽ സമരം. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് കേരള അറബിക് വിദ്യാസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ നൂറുകണക്കിന് സ്ത്രീകളും പുരുഷന്മാരുമടങ്ങുന്ന അധ്യാപക സുഹൃത്തുക്കൾ കണ്ണൂരിലെ DD ഓഫീസിൽ ഉപരോധിച്ചത്. കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടക്കുക കഴിഞ്ഞ ദിവസം എംഎസ്എഫിന് സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മലപ്പുറത്ത് അവിടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകൾ ഉപരോധിച്ചപ്പോ അവയൊക്കെ വലിച്ചു കൊണ്ടുപോയി അറസ്റ്റ് ചെയ്യുന്ന സമീപനം നമ്മൾ കണ്ടു. വിദ്യാർത്ഥി നേതാക്കളെ ഭരണകൂടം അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന കുട്ടികളെ, നേതാക്കളെ, പ്രവർത്തകരെ മുഷ്ടി ഉപയോഗിച്ച് നിർജ്ജീവമാക്കിക്കളയാം, നിശബ്ദമാക്കിക്കളയാം എന്ന് കരുതുന്ന ഭരണകൂടത്തിനെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള താക്കീതാണ് എംഎസ്എഫിന്റെ സമരം എന്ന് നമ്മൾ മനസ്സിലാക്കി. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല ഇത്രമാത്രം കലുഷിതമായ ഒരു കാലഘട്ടമെന്ന് ഞാൻ പറയുന്നത് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഏതൊക്കെ ഘട്ടങ്ങളിലുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള നിഷേധാത്മകമായിട്ടുള്ള നിലപാടുകൾ മൂലം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമൊക്കെ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ടി വന്നിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നുള്ളത് മുഖ്യമന്ത്രിയുടെ ജില്ലയിലും മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ പോലും സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ, ബാച്ചുകൾ വർദ്ധിപ്പിക്കാൻ ഇനിയൊരു അലോട്ട്മെന്റ് ഇനിയില്ല. അവസാനത്തെ അലോട്ട്മെന്റുകൾ കഴിഞ്ഞു. ശിക്ഷ കണ്ണൂരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായിട്ട്